നമസ്കാരം, ഹാർവസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഭക്ഷണവില കൂട്ടിയാൽ നടപടി, ജനങ്ങൾക്ക് പരാതി നൽകാം. ചരക്ക് സേവന നികുതിയിലുള്ള ജനങ്ങളുടെ അജ്ഞത മുതലെടുത്ത് ഹോട്ടലുകൾ അമിത നികുതി ഏർപ്പെടുത്തുന്നതിൽ നടപടിക്കൊരുങ്ങി സർക്കാർ. ജി എസ് ടിയുടെ പേരിൽ ഹോട്ടൽ ഭക്ഷണത്തിനും മറ്റ് സാധനങ്ങൾക്കും വില കൂട്ടുന്നത് നിയമവിരുദ്ധമാണെന്നും മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. വ്യാപാരികൾ ജി എസ് ടിയുടെ പേരിൽ വില കൂട്ടുന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് ജനങ്ങൾക്ക് തെളിവ് സഹിതം വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ അതോറിറ്റി നിലവിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാർ പരാതി കൈമാറും. പല വിഭവങ്ങൾക്കും മുമ്പ് ഈടാക്കിക്കൊണ്ടിരുന്ന നികുതികൾ ഒഴിവാക്കി ജി എസ് ടി മാത്രമാകുമ്പോൾ വില കുറയുകയാണ് വേണ്ടത്. എന്നാൽ ഇപ്പോഴുള്ളതിന്മേൽ 18% 12% കൂടി ഉൾപ്പെടുത്തി പണം ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് നടപടികൾ. നഴ്സുമാർക്ക് അർഹമായ വേതനം ഉറപ്പാക്കണമെന്ന് മാർ ജോർജ് ആലഞ്ചേരി. നഴ്സുമാർക്ക് മാന്യമായ വേതനം നൽകാതെ കാരുണ്യ പ്രവർത്തനങ്ങളായി സഭ നടത്തുന്ന സേവനങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും കർദിനാൾ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന നഴ്സുമാർക്ക് ജീവിതത്തിനാവശ്യമായ ന്യായമായ വേതനം ലഭിക്കേണ്ടത് സാമാന്യ നീതിയുടെ വിഷയമായി കാണണമെന്നും നഴ്സുമാർക്ക് അർഹമായ വേതനം നൽകാതെ കത്തോലിക്ക ആശുപത്രികൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കരുതെന്നും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. സിറോ മലബാർ സഭാ ദിനാഘോഷം കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഭയുടെ ആശുപത്രികളിൽ നഴ്സുമാർക്ക് ന്യായമായ വേതനം ലഭിക്കുന്നു എന്നാണ് കരുതുന്നത്. കേരളത്തിൽ ആശുപത്രികൾ നടത്തുന്ന ഇതര മാനേജ്മെൻറ്റുകളും ഇക്കാര്യത്തിൽ ന്യായമായ നിലപാട് കൈക്കൊള്ളണം. സ്വകാര്യ ആശുപത്രി നഴ്സുമാർക്ക് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വേതനം ഉറപ്പുവരുത്തണം. മാർ ആലഞ്ചേരി പറഞ്ഞു. നഴ്സുമാരുടെ ആവശ്യങ്ങളോട് മാനേജ്മെൻറ്റുകൾ സഹകരിക്കുന്നില്ലെങ്കിൽ തൊഴിൽ വകുപ്പിനെ ഉപയോഗിച്ച് നിയമനിർമ്മാണം വരെ നടത്തിയും നടപടി സ്വീകരിക്കാൻ ശ്രമിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. ചാൻസലർ ആംഗലേ മെർക്കലെയും നിസ്സഹായയാക്കി ജർമ്മനിയിൽ സ്വവർഗ വിവാഹത്തിന് അനുമതി. ജൂലൈ 7 നിയമം പ്രാബല്യത്തിൽ വരും. പ്രതിഷേധ നിലപാടുകളുമായി രാജ്യത്തെ ക്രൈസ്തവ സഭ. പ്രമുഖ കത്തോലിക്ക രാജ്യമായ ജർമ്മനിയിൽ സ്വവർഗ വിവാഹത്തിന് ഇതുവരെയും എതിരുനിന്ന ചാൻസലർ ആംഗലേ മെർക്കലെയും നിസ്സഹായയാക്കി സ്വവർഗ വിവാഹം നിയമപരമാക്കുന്നു. ഏറെ വർഷത്തെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും സംവാദങ്ങൾക്കും ശേഷം ജൂൺ 30 നടന്ന വോട്ടെടുപ്പിൽ 226 to 393 വോട്ടുകൾക്കാണ് ജർമ്മൻ പാർലമെൻറ്റ് സ്വവർഗ വിവാഹം നിയമപരമാക്കുന്നത്. ക്രിസ്ത്യൻ മൂല്യങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പല പ്രമുഖ അംഗങ്ങളും ബില്ലിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. ഹാർവസ്റ്റ് ന്യൂസ് നാളെ ഇതേ സമയം നിങ്ങളുടെ ഹാർവസ്റ്റ് ടിവിയിൽ. നമസ്കാരം.